ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയ സമരം അപഹാസ്യമായി മാറിയെന്ന് സി പി ഐ എം കുന്ദമംഗലം ഏരിയ സെക്രട്ടറി പി ഷൈബു. നേരത്തെ നൽകിയ ഉറപ്പുകൾ പാലിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ഇടപെട്ട് നൽകിയതെന്നും അനാവശ്യമായി ഈ സമരം മറ്റൊരാവശ്യവും നേടിയെടുക്കാതെ പിൻവലിക്കേണ്ടി വന്ന ഗതികേടിലാണ് സമരസമിതിയെന്നും പി ഷൈബു ആരോപിച്ചു. ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയ സമരം അപഹാസ്യമായി മാറിയെന്ന് സി പി ഐ എം കുന്ദമംഗലം ഏരിയ സെക്രട്ടറി പി ഷൈബു ആരോപിച്ചു. സമരത്തിന് ആധാരമായി ഉന്നയിച്ച വിഷയങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ പരിഹരിക്കുന്നതിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, ഡി എം ഒ എന്നിവർ എം എൽ എക്കും ബ്ലോക്ക് പ്രസിഡന്റിനും ഉറപ്പ് നൽകിയതാണെന്നും ഈ ഉറപ്പുകൾ പാലിക്കുന്നതിന് സർക്കാർ തലത്തിൽ സാവകാശം വേണമെന്ന് മാത്രമാണ് അധികാരികൾ ആവശ്യപ്പെട്ടതെന്നും പി ഷൈബു ആരോപിക്കുന്നു. വന്ദന ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ട് എല്ലാ സെൻറ്ററുകളിലും മെഡിക്കൽ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ പി ജി സ്റ്റുഡൻസ് പ്രത്യേകിച്ച് ചികിത്സ നടത്തേണ്ടതുള്ളൂ എന്നുള്ള ഗവൺമെൻറ് തീരുമാനം വരികയുണ്ടായി. അപ്പം അതിനെ തുടർന്നാണ് ചെറുപ്പയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടത്. അത് പരിഹരിക്കുന്നതിന് ഗവൺമെൻറ് വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളും അതുപോലെ ഡി എം ഒയും കളക്ടറും എം എൽ എയും എല്ലാം ഇടപെട്ടുകൊണ്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ ഈ പ്രശ്നമുണ്ട്, അത് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ട് കുറച്ച് സമയം ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ സമരം പ്രത്യേകിച്ച് ഉപരോധ സമരം പോലുള്ള സമരം അവസാനിപ്പിക്കണം എന്നുള്ള നിലപാടാണ് ഭരണകൂടം സ്വീകരിച്ചത്. ആ നിലപാട് ശരിയായിരുന്നു എന്നായിരുന്നു സി പി എമ്മിൻ്റെ നിലപാട്. പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണ്, അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ആശുപത്രി സംവിധാനത്തെ ഉപരോധ സമരം കൊണ്ട് ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത് എന്നുള്ള നിലപാടാണ് സി പി എം സ്വീകരിച്ചത്. അപ്പോൾ സമരത്തെ ഒരു കാരണവശാലും അതിൻ്റെ വിഷയങ്ങളെ സി പി എം തള്ളിക്കളഞ്ഞിട്ടില്ല. ഗവൺമെൻറ് തലത്തിൽ ഉദാരമായ സമീപനം സ്വീകരിച്ചിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സമരം നീട്ടിക്കൊണ്ടുപോകാനും 24 മണിക്കൂർ പരിശോധന ഉറപ്പു നൽകിയാൽ മാത്രമേ സമരം പിൻവലിക്കൂ എന്ന ദുർവാശിയാണ് സമരസമിതി സ്വീകരിച്ചതെന്നും ജനങ്ങളെയും രോഗികളെയും വലയ്ക്കുന്ന ഉപരോധ സമര പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സർക്കാരിനെതിരായ പ്രചരണമായി മാറ്റാനാണ് സമരക്കാർ ശ്രമിച്ചതെന്നും ഷൈബു ആരോപിച്ചു. നേരത്തെ നൽകിയ ഉറപ്പുകൾ പാലിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ഇടപെട്ട് നൽകിയതെന്നും അനാവശ്യമായി ഈ സമരം മറ്റൊരാവശ്യവും നേടിയെടുക്കാതെ പിൻവലിക്കേണ്ടി വന്ന ഗതികേടിലാണ് സമരസമിതിയെന്നും ജനങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടുകൾക്ക് ജനങ്ങളോട് മാപ്പ് പറയാൻ സമരസമിതി തയ്യാറാവണമെന്നും ഏരിയ സെക്രട്ടറി ആവശ്യപ്പെട്ടു. എൽ ഡി എഫ് ഗവൺമെൻറ് സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുന്നു എന്നുള്ള വ്യാജ ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് ആ സമരം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ യു ഡി എഫ് നേതൃത്വം ജനങ്ങളോട് മാപ്പ് പറയേ വേണ്ടത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.